ആകാശവാണി പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് രണ്ടു പേർക്കു കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ വൈറസ് ബാധിതരുടെ എണ്ണം 8. കൊറോണയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത. 7 വരെയുള്ള ക്ലാസുകളുടെ പരീക്ഷകൾ റദ്ദാക്കി. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. 422,450 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു. കോഴിക്കോട് ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച കൊടിയത്തൂരും വേങ്ങേരിയിലും വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചു. അന്തരിച്ച ചവറ MLA N.വിജയൻപിള്ളയ്ക്ക് ചരമോപചാരമർപ്പിച്ച നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടി. 6 വട്ടം ലോക ചാമ്പ്യനായ MC മേരികോമും ലോക 1-ാം നമ്പർ താരം അമിത് പൻഗലും. സംസ്ഥാനത്ത് രണ്ടു പേർക്കു കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ വൈറസ് ബാധിതരുടെ എണ്ണം 8. പത്തനംതിട്ട ജില്ലയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ. ഇറ്റലിയിൽ നിന്നെത്തിയവരുടെ കുടുംബ സുഹൃത്തുക്കളാണ്. കേരളത്തിൽ കൊറോണ വൈറസ് ബാധ പടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പൊതുപരിപാടികൾ നിർത്തിവയ്ക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. 7 വരെയുള്ള ക്ലാസുകൾക്ക് ഈ മാസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരീക്ഷകളും ഉണ്ടാകില്ല. അങ്കണവാടികൾക്കും അവധി ബാധകമാണെന്ന് യോഗത്തിൽ അറിയിച്ചു. 8, 9, 10 ക്ലാസുകളിലെ പരീക്ഷകളിൽ മാറ്റമില്ല. സംസ്ഥാനത്തുടനീളം കനത്ത ജാഗ്രതയ്ക്കും നിർദ്ദേശമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട നിലയിലാണെന്നും ആശങ്കയുടെ സാഹചര്യമില്ലെന്നും കളക്ടർ PB നൂഹ് പറഞ്ഞു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിലിരിക്കെ ഓടിപ്പോയ ആൾ ബന്ധപ്പെട്ട ആളുകളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കും. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളോട് സംസ്ഥാനം വിട്ടുപോകാൻ നിർദ്ദേശിച്ചിട്ടില്ല. നിരീക്ഷണത്തിലുള്ള കുട്ടികൾക്ക് പരീക്ഷ എഴുതുന്നതിന് പ്രത്യേക പരിഗണന നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. COVID-19 രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കൊല്ലം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വാർഷികാഘോഷ പരിപാടികൾ, വിനോദയാത്രകൾ, മറ്റ് കൂട്ടായ്മകൾ എന്നിവ സംഘടിപ്പിക്കുന്നതിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതായി കളക്ടർ അറിയിച്ചു. നിർദ്ദേശം കൃത്യമായി പാലിക്കുന്നതിന് പ്രധാന അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും ചുമതലപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊറോണ സാമ്പിളുകൾ പരിശോധിക്കാൻ ആരംഭിച്ചു. മലബാറിൽ ആദ്യമായാണ് ഇത്തരമൊരു സംവിധാനം നിലവിൽ വരുന്നത്. നിലവിൽ ആലപ്പുഴയിലാണ് സാമ്പിളുകൾ പരിശോധിക്കുന്നത്. ഇതിന്റെ റിസൾട്ട് വരുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് സംവിധാനമൊരുക്കിയത്. പരിശോധനയ്ക്കായി കിറ്റുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിനാണ് പരിശോധന ചുമതല. കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന മുഴുവൻ യാത്രക്കാർക്കും യൂണിവേഴ്സൽ സ്ക്രീനിംഗ് നടത്തുന്നു. നിലവിൽ ഒരു കേസും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊറോണ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ലക്ഷദ്വീപിലേക്ക് യാത്ര തിരിക്കുന്ന കൊച്ചി, ബേപ്പൂർ, മംഗലാപുരം തുറമുഖങ്ങളിൽ യാത്രക്കാരെ കനത്ത നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. അന്തർദേശീയ യാത്രക്കാരെ ലക്ഷദ്വീപിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള പ്രത്യേക എൻട്രി പെർമിറ്റ് ഭാഗികമായി നിർത്തിവച്ചുകൊണ്ട് ലക്ഷദ്വീപ് ഭരണകൂടം ഉത്തരവിറക്കി. ദേശീയ ടൂറിസ്റ്റുകൾക്ക് കൃത്യമായ നിരീക്ഷണം ബാധകമാണ്. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കുമളി, വാഗമൺ, മൂന്നാർ എന്നിവിടങ്ങളിലെ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും പുതിയ ഓൺലൈൻ ബുക്കിംഗ് സ്വീകരിക്കരുതെന്ന് കളക്ടർ HDinesh നിർദ്ദേശിച്ചു. കൊറോണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലെ റിസോർട്ട് ഹോട്ടൽ ഉടമകളുടെയും ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാരുടെയും അടിയന്തര യോഗങ്ങൾ നടന്നുവരികയാണ്. ചവറ MLA ആയിരിക്കെ അന്തരിച്ച ശ്രീ N.വിജയൻപിള്ളയ്ക്ക് നിയമസഭ ഇന്ന് ചരമോപചാരമർപ്പിച്ചു. ഊർജ്ജസ്വലനായ പൊതുപ്രവർത്തകനെയാണ് നഷ്ടമായതെന്ന് ചരമോപചാര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സ്പീക്കർ P.ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. മനുഷ്യത്വത്തിന്റെ ദീപ്തമായ പ്രതീകമായിരുന്നു N.വിജയൻപിള്ളയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. പ്രാദേശികമായി ജനകീയത നേടിയെടുക്കുന്നതിൽ വിജയിച്ച നേതാവായിരുന്നു വിജയൻപിള്ളയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിവിധ കക്ഷി നേതാക്കൾ അദ്ദേഹത്തിന് ചരമോപചാരം അർപ്പിച്ചു. ചരമോപചാരത്തിന് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഹോളി ആഘോഷം പ്രമാണിച്ച് ഓഹരി വിപണിക്ക് ഇന്ന് അവധി. സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് പ്രവർത്തിക്കുന്നില്ല. സ്വർണവിലയിൽ നേരിയ കുറവ്. പവന് 200 രൂപ കുറഞ്ഞ് 32,120 രൂപയിലാണ് ഇന്നത്തെ വ്യാപാരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. കോഴിക്കോട് ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച കൊടിയത്തൂരും വേങ്ങേരിയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. വവ്വാലുകൾ ചത്ത പ്രദേശങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. കോഴിക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നിന്നുള്ള 2 വിദഗ്ധ സംഘങ്ങൾ ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നു. SSLC 1-ഉം 2-ഉം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമായി.
പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുനർ ഏകീകരിച്ച ശേഷം നടക്കുന്ന ആദ്യ പൊതുപരീക്ഷയാണിത്. സംസ്ഥാനത്തെ 2945 പരീക്ഷാ കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപ് ഗൾഫ് മേഖലകളിലെ 9 വീതം കേന്ദ്രങ്ങളിലുമായി 422450 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 891347 SSLC പരീക്ഷ ഈ മാസം 26 ഹയർ സെക്കൻഡറി പരീക്ഷകൾ 27 അവസാനിക്കും. ഇന്ന് ആരംഭിച്ച SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ക്രമീകരണങ്ങളെക്കുറിച്ച് DPI ജീവൻ ബാബു ആകാശവാണിയോട്. കേരളത്തിലെ SSLC പരീക്ഷയും പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളും ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ SSLC ക്വസ്റ്റ്യൻ പേപ്പറുകൾ തൊട്ടടുത്തുള്ള ബാങ്ക് അല്ലെങ്കിൽ ട്രഷറിയിൽ നിന്ന് ക്ലസ്റ്ററുകൾ വഴിയായിട്ട് എല്ലാ സ്കൂളുകളിലേക്ക് നമ്മൾ കൃത്യ സമയത്ത് തന്നെ മൂവ് ചെയ്യുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ 9:30 തന്നെ പരീക്ഷയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി 10 മണിയോടുകൂടി എല്ലാ സ്കൂളുകളിലും SSLC ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായിട്ട് എല്ലാ സ്ഥലങ്ങളിലും സ്കൂളുകളിൽ നമ്മൾ കൃത്യമായ പരീക്ഷ തുടങ്ങിയുണ്ടായി. SSLC പരീക്ഷ ഏകദേശം പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ തുടരുകയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലാതലങ്ങളിലും DO, AD, RDD എന്നീ തലങ്ങളിലെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ പരീക്ഷ ഒരുങ്ങുന്ന കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഏറ്റവും നല്ല രീതിയിൽ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും ഒരു ആശംസ നേരുകയാണ്. SSLC ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ വൊക്കേഷൻ ഹയർ സെക്കൻഡറി പരീക്ഷയും ഒന്നിച്ച് ഒരേ സമയത്ത് ആദ്യമായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഏകദേശം 13.7 ലക്ഷം കുട്ടികളാണ് ഈ പരീക്ഷയുടെ ഭാഗമായിട്ട് ഇന്ന് പരീക്ഷിച്ചിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. രജിസ്റ്റർ ചെയ്യാത്ത വെളിച്ചെണ്ണ ബ്രാൻഡുകളുടെ വിൽപ്പനയ്ക്ക് തടയിടാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ 15 ശേഷം വിൽപ്പന അനുവദിക്കില്ല. വീഴ്ച വരുത്തിയാൽ കർശന നടപടിയെടുക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചു. നിരോധിത വെളിച്ചെണ്ണകൾ മറ്റു ബ്രാൻഡിലും ഇതര സംസ്ഥാന വെളിച്ചെണ്ണകളുടെ കമ്പനികളുടെ പേരിലും മറ്റ് എണ്ണകളോടൊപ്പം ചേർത്തും വിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതുന്നത് മലപ്പുറം ജില്ലയിലാണ്. 78,094 വിദ്യാർത്ഥികളാണ് ഈ അധ്യയന വർഷത്തിൽ പൊതുപരീക്ഷ എഴുതുന്നത്. 4 വിദ്യാഭ്യാസ ജില്ലകളിലായി 295 പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. കുരങ്ങുപനി ബാധിച്ച് വയനാട് തിരുനെല്ലിയിൽ വീട്ടമ്മ മരിച്ച സാഹചര്യത്തിൽ വനം മേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലെ എല്ലാവർക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ അടിയന്തര അവലോകന യോഗം തീരുമാനിച്ചു. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് പരിപാടി നടത്തുന്നത്. അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകി. പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയിൽ തന്നെ പ്രതി ചേർത്തത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്ന് മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞ്. ഇക്കാര്യത്തിൽ അറസ്റ്റ് ഭയപ്പെടുന്നില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സാമ്പത്തിക സ്തംഭനമില്ലെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ ബില്ലുകൾ ഒരുമിച്ചെത്തുന്നതാണ് കാലതാമസമുണ്ടാകുന്നതെന്ന് മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. കൊറോണ ഭീതിയുടെ പശ്ചാത്തലത്തിൽ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് മാറ്റിവെച്ചു. April 14 മുതൽ 27 വരെ മിസോറമിലാണ് ടൂർണമെന്റ് തീരുമാനിച്ചിരുന്നത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. മറ്റന്നാൾ തൃശൂരിൽ തുടങ്ങാൻ തീരുമാനിച്ച കേരള ടീമിന്റെ ക്യാമ്പും മാറ്റിയിട്ടുണ്ട്. സ്ഥിതിഗതി വിലയിരുത്തിയ ശേഷം ക്യാമ്പ് തുടങ്ങുന്നതിനെപ്പറ്റി തീരുമാനമെടുക്കുമെന്ന് കേരള ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു. 6 വട്ടം ലോക ചാമ്പ്യനായ MC മേരികോമും ലോക 1 നമ്പർ താരം അമിത് പൻഗലും ഒളിമ്പിക്സ് ബോക്സിംഗിന് ബെർത്ത് ഉറപ്പിച്ചു. ജോർദാനിലെ അമ്മാനിൽ നടക്കുന്ന ഏഷ്യൻ യോഗ്യതാ മത്സരങ്ങളുടെ സെമി ഫൈനലിൽ പ്രവേശിച്ചതോടെയാണ് മേരികോമും അമിതും ഒളിമ്പിക് യോഗ്യത ഉറപ്പിച്ചത്. വേതന വർധന ആവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ പെട്രോൾ പമ്പ് ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. സമരത്തെ തുടർന്ന് ജില്ലയിലെ ഭൂരിഭാഗം പമ്പുകളും അടഞ്ഞുകിടക്കുകയാണ്. മാഹി പള്ളൂരിൽ പൈപ്പ് ബോംബ് കണ്ടെടുത്തു. പള്ളൂർ തെക്കേയിൽ കോവിലിന് സമീപം ഒരു പൊത്തിലാണ് ബോംബ് കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം തുടരുന്നു. 25 വർഷം പിന്നിട്ട ആകാശവാണി ദേവികുളം നിലയം അടിമാലിയിൽ കവിയരങ്ങ് സംഘടിപ്പിച്ചു. തുഷാരം 2020 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗാനരചയിതാവും കവിയുമായ PK ഗോപി ഉദ്ഘാടനം ചെയ്തു. ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി പി തിലോത്തമൻ. നവീകരിച്ച തോപ്രാംകുടി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് 2 പേർക്കുകൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ വൈറസ് ബാധിതരുടെ എണ്ണം 8. കൊറോണയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത. 7 വരെയുള്ള ക്ലാസുകളുടെ പരീക്ഷകൾ റദ്ദാക്കി. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി 422450 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നു. കോഴിക്കോട് ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച കൊടിയത്തൂരും വേങ്ങേരിയിലും വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചു. അന്തരിച്ച ചവറ MLA N വിജയൻപിള്ളയ്ക്ക് ചരമോപചാരമർപ്പിച്ച് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടി 6 വട്ടം ലോക ചാമ്പ്യനായ MC മേരികോമും ലോക 1 നമ്പർ താരം അമിത് പൻഗലും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള വാർത്താ പ്രക്ഷേപണം ഇനി 12:50.